ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ സീരീസിൻ്റെ ഫോർത്ത് എപ്പിസോഡാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓർഡേഴ്സൊക്കെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഇതൊരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എല്ലാ ബിക്കിൻഡേഴ്സും ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രശ്നം തന്നെയാണിത് സോ ഞാനിപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് എങ്ങനെയാണ് ഓർഡേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങിയത് അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയാം അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതൊക്കെ എനിക്ക് വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ സോ ലെറ്റ്സ് കൊറ്റു ദി വീഡിയോ അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ കാർഡ്സിൻ്റെയൊക്കെ ഫോട്ടോസ് ആയിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് യൂട്യൂബിന് വേണ്ടി ഞാൻ ഓരോ ചെറിയ എക്സ്പ്ലോഷൻ ബോക്സും ആൽബംസൊക്കെ ചെയ്യലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഇടാൻ തുടങ്ങി ആ സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെന്നതിനേക്കാളും യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുക എന്നായിരുന്നു കേട്ടോ കൂടുതൽ ആവശ്യം അതൊക്കെ സാധാരണ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് ഒന്നും ഫോട്ടോസൊന്നുമില്ലാതെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നതൊക്കെ യൂട്യൂബിന് വേണ്ടി ചെയ്തതായിരുന്നു സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് കുറച്ച് മോഡൽസ് ഫോട്ടോസ് ഒന്നും ഇല്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു എക്സ്പ്ലോഷൻ ബോക്സിൽ എനിക്ക് ഒരു ഓർഡർ കിട്ടി അറിയുന്ന ആൾ തന്നെയാണ് കേട്ടോ ഓർഡർ തന്നത് ഇൻസ്റ്റയിൽ അപ്പോഴൊക്കെ നമുക്ക് അറിയുന്ന കുറച്ച് ഫോളോവേഴ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്ത് ഞാൻ മോഡൽ ചെയ്ത് വെച്ച എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടല്ലോ അതിൽ തന്നെ ഡയറക്റ്റ് ഒട്ടിച്ചിട്ട് അത് തന്നെ കൊടുക്കുകയാണ് കേട്ടോ കാരണം അവർക്ക് ആ ഒരു സെയിം വേണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്തു സോ മോഡൽസ് ഒക്കെ ചെയ്യുമ്പം അത്യാവശ്യം ഫിനിഷിങ്ങിൽ തന്നെ ചെയ്താൽ അത് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ഓർഡർ കിട്ടുമ്പോൾ കൊടുക്കാനും പറ്റും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അറിയുന്ന ഒരാളും കൂടെ ഒരു ഓർഡർ തന്നു അതൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു അപ്പോൾ ഫ്രെയിം ഞാൻ മുന്നേ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് വീടിന് കുറച്ചടുത്തുള്ള ആൾ തന്നെയാണ് തന്നത് പിന്നെ അവർക്ക് രണ്ട് ദിവസം കൊണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അടുത്താവുമ്പോൾ അവർക്ക് വന്ന് കൊണ്ടുപോകാനും ഈസിയല്ലേ അപ്പം അങ്ങനെ ഓർഡർ തന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഫ്രെയിംസിന് വേണ്ടി എഡിറ്റ് ചെയ്യുന്നതൊന്നും വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല സോ ഞാൻ എൻ്റെ ഒരു ഐഡിയക്കനുസരിച്ചിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്തത് അപ്പം ഇതായിരുന്നു മൈ ഫസ്റ്റ് ഫ്രെയിം വർക്ക് പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് ഫ്രെയിമിന് ഓർഡർ കിട്ടിയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ക്ലയൻറ്റിൻ്റെ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ പ്രിൻ്റ് ചെയ്തു പോളോറോയിഡ് പിക്സാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തത് അത് എന്തായാലും ഫ്രെയിം വാങ്ങുക അപ്പം അതിൽ ജസ്റ്റ് ഒന്ന് മോഡല് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി എന്നാൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ഒരു പ്രോഡക്റ്റിൻ്റെ പിക്കും കൂടെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ ആദ്യം ഞാൻ അതിൽ ഒരു മോഡൽ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നീട് കസ്റ്റമറിൻ്റെ വർക്ക് സെറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അപ്പം ചെയ്ത മോഡൽ സോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു നോക്കാം ഫ്രെയിമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മോഡൽസ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം അതിനിപ്പം വലിയ എക്സ്പെൻസ് ആവുമല്ലോലോ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ചിലവ് മാത്രമേ ആവുള്ളൂ കാരണം ഫ്രെയിം ഓൾറെഡി നമ്മൾ വാങ്ങണ്ടല്ലോ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രെയിം അതുപോലെ തന്നെ കെയർ ചെയ്യണം കാരണം കസ്റ്റമർ ഓർഡർ തന്നതല്ലേ സോ അത് ഓവർ ആക്കിയിട്ട് മിസ് യൂസ് ചെയ്യരുത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പം എനിക്കൊരു ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സിന് ഓർഡർ കിട്ടി ഇതൊക്കെ അറിയുന്നവരാണ് കേട്ടോ തന്നത് മീൻസ് കസിൻസ് നൈബേഴ്സ് ഒന്നല്ല അതല്ലാതെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട് അവരെ കസിൻസ് അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെ നമ്മൾ എല്ലാവരോടും സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞാലേ കൂടുതൽ പേര് അറിയുള്ളൂ എനിക്ക് ഫാമിലിയിൽ ഫാമിലിന്ന് ഓർഡേഴ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് പുറത്തുള്ളവരാണ് കേട്ടോ കൂടുതലും ഓർഡർ തന്നിരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ചെയ്യാൻ ആകെ ഒരു ദിവസം എനിക്ക് സമയം കിട്ടിയിട്ടുള്ളൂ പിറ്റേന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അന്ന് പകല് ഞാൻ പോയി മെറ്റീരിയൽസ് ഒക്കെ കളക്റ്റ് ചെയ്ത് പിന്നെ രാത്രി ഇരുന്നാണ് കേട്ടോ അത് ചെയ്തത് അന്ന് രാത്രി വർക്ക് തുടങ്ങിയിട്ട് രാവിലെ അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ആയപ്പോൾ അങ്ങനെ പിന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് രാവിലെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അന്നൊന്നും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതൊന്നും അത്ര അറിയില്ലേനു സോ ഞാൻ ചാർട്ട് പേപ്പറും ഷോളൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ അന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിനെ നേരിട്ട് എത്തിക്കണം എന്ന് കൂടെ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അവർ വീട് പക്ഷേ എന്നാലും ഞാനത് കൊണ്ടു തരാമെന്ന് പറഞ്ഞു അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും അന്ന് കിട്ടിയിട്ടില്ല സോ ഞാൻ എൻ്റെ കാലം വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കൊണ്ട് കൊടുക്കാനായിട്ടോ ചെയ്തത് ശരിക്കും ഫസ്റ്റൊക്കെ നമ്മൾ ഇത്രയും റിസ്ക് എടുക്കില്ല അത്യാവശ്യമാണ് പിന്നെ അന്നൊക്കെ ഒരു ഓർഡർ കിട്ടുമ്പം അത് ക്യാൻസൽ ചെയ്യാൻ തോന്നില്ല കാരണം എപ്പോഴെങ്കിലും അല്ലേ കിട്ടുള്ളൂ സോ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചെയ്യാൻ നോക്കും അപ്പം നിങ്ങളും അതുപോലെ റിസ്ക് ഉള്ള ഉള്ളവർക്ക് ആണെങ്കിലും എന്തെങ്കിലും ഒരു താരി പോസിബിലിറ്റി അത് ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ആ ഓർഡർ എന്തായാലും ഏറ്റെടുക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓർഡർ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ചെയ്തത് ജസ്റ്റ് നമ്മുടെ ഫോട്ടോസ് വെച്ച് തന്നെ മോഡൽസ് ചെയ്യാന്നുള്ളതാണ് ഞാനപ്പം എൻ്റെയും ഹസ്ബൻഡിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ച് കുറച്ച് മോഡൽസൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്തു പിന്നെ അതുപോലെ ഞാൻ ചെയ്ത വേറൊരു കാര്യമാണ് ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേയ്സ് ഒക്കെ വരില്ലേ അപ്പം അവർക്ക് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യാം കേട്ടോ ഈ ഒരു കാര്യമാണ് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ ബർത്ത് ഡേക്ക് ഒരു സ്ക്രാപ്പ് ബുക്ക് ചെയ്ത് കൊടുത്തു അത് ആക്ച്വലി ഞാൻ റിങ് വെച്ചിട്ടാണ് കേട്ടോ ബൈൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ റിങ് കുറച്ച് സൈസ് കൂടിപ്പോയി സ്ക്രാപ്പ് ബുക്കിൽ അറ്റാച്ച് ചെയ്തപ്പം ഓവർ സൈസായിട്ട് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കാണാൻ സോ ഞാൻ ആകെ ഡൗൺ ആയി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചപ്പം റിബ്ബൺ വെച്ച് കെട്ടിയാലോ എന്ന് കരുതി കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ ഓൾറെഡി ഹോളൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളൊരു റിബൺ വെച്ചിട്ട് ഞാനത് കെട്ടി കൊടുത്തു പിന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഗിഫ്റ്റ് ചെയ്തു പിന്നെ നിങ്ങളിങ്ങനെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ വീഡിയോ കൂടി അയച്ചു കൊടുക്കാം അപ്പോൾ നോർമലി അതവരെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് അത് കണ്ടിട്ട് അവരെ കോൺടാക്ട്സിന്ന് ഓർഡേഴ്സ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ മതിയെന്നേനു അങ്ങനെ അന്ന് ഞാൻ ചെയ്തു കൊടുത്ത ആ ഒരു ആൽബത്തിൻ്റെ മോഡലിനാണ് എനിക്ക് ഇത്രയും കാലത്തിനടുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് അതിൻ്റെ വീഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി തന്നു അപ്പം അത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫസ്റ്റ് ഓർഡർ തന്നത് പിന്നെ അവൾക്ക് ചെയ്ത് കൊടുത്ത വർക്കിൻ്റെ വീഡിയോ അവളെ സ്റ്റാറ്റസ് വെച്ചപ്പം അത് കണ്ടിട്ട് അവളെ കോണ്ടാക്റ്റിലുള്ള ഒരാൾ വേറൊരു ഓർഡർ തന്നു അങ്ങനെ ആ ഒരു മോഡല് അത്യാവശ്യം കുറേ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ആൽബംസിൻ്റെ ഫോട്ടോസ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുക്കാം ആ ഒരു മോഡല് പിന്നെ ചിലതൊന്നും ഫോട്ടോ എടുക്കാനൊന്നും സമയം കിട്ടില്ല അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാതെ ചെയ്ത് കൊടുത്ത വർക്കും ഉണ്ട് പിന്നെ അതുമല്ല അന്ന് ഞാൻ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അന്ന് എനിക്ക് കുറച്ച് ഓർഡേഴ്സും പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരുപാട് പ്രോഫിറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് നമുക്ക് കുറച്ച് വർക്ക് കിട്ടണം സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നാലേ നമ്മളെ പേജ് വളർത്തിയെടുക്കാനും ഫ്യൂച്ചറിൽ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യുള്ളൂ അങ്ങനെ പിന്നെ ഓർഡേഴ്സ് കിട്ടാത്തപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആർക്കെല്ലാം ഒക്കെ ഗിഫ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യുമ്പം ഇതുവരെ ചെയ്യാത്ത മോഡലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കാം കാരണം ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള വർക്ക് അല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡല് ചെയ്യാമല്ലോ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പം അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കിട്ടി പേജൊക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയിട്ടുള്ള ഓർഡേഴ്സിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓർഡേഴ്സും ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്ക് കണ്ടിട്ട് അവരെ കോണ്ടാക്റ്റിലുള്ളവരാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടുതലും അങ്ങനെയാണ് ഒരു ചെയിൻ പോലെ ഇങ്ങനെ നമ്മൾ നമ്മളൊരാൾക്ക് ചെയ്ത് കൊടുക്കും അത് കണ്ടിട്ട് അവരെ കസിൻ ആരെങ്കിലും പിന്നെ അത് കണ്ടിട്ട് അവരെ കസിൻ അങ്ങനെ ഒരു ചെയിന് പോലെ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓർഡർ കിട്ടാൻ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ മസ്റ്റ് ആയിട്ട് കൊടുക്കണം അത് നല്ല രീതിയിൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് നല്ല സോങ് ഒക്കെ വെച്ചിട്ട് കസ്റ്റമറിന് അയച്ചു കൊടുക്കുക അപ്പം എന്തായാലും അവർ സ്റ്റാറ്റസ് ആക്കിയിട്ട് എല്ലാം ഷെയർ ചെയ്യും അതുപോലെ ചിലപ്പം അവരെ ഫാമിലിയും സ്റ്റാറ്റസൊക്കെ വെക്കും ഇപ്പം നമ്മൾ ബേബി അലബമൊക്കെയാണ് ചെയ്തു കഴിന്നുണ്ടെങ്കിൽ പാരൻസ് രണ്ട് പേരും വെക്കും പിന്നെ കസിൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വെക്കും അപ്പം അത് കണ്ടിട്ട് അവരെ കോൺടാക്റ്റിലുള്ള ഒരു ഓർഡർ തരാൻ നല്ല ചാൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് വർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പം എന്നോട് ചെയ്തു തരാൻ പറയലുണ്ട് സോ വീഡിയോ മസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ പേജ് ഗ്രോ ചെയ്യാനുള്ള മറ്റൊരു ടിപ്പാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും റീൽ അപ്ലോഡ് ചെയ്യുക അപ്പം നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ റീലായിട്ട് അപ്ലോഡ് ചെയ്യുക പിന്നെ അതിന് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങ് ആ ഒരു ടൈമിൽ ഏത് സോങ്ങാണോ ആണോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത് അത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ വേണ്ടി നോക്കുക അങ്ങനെയാണെങ്കിൽ റീൽസിന് കുറച്ച് വ്യൂസ് കിട്ടാനും അതിൽ ഫോളോവേഴ്സ് കൂടാനും നല്ല ചാൻസ് ഉണ്ട് സോ റീൽ എന്തായാലും ഷെയർ ചെയ്യണം ഇനിയിപ്പം ഒരു ഓർഡർ ആണെങ്കിൽ അതിമൊന്ന് മാക്സിമം നമുക്ക് എത്ര റീൽ എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക അത് സെയിം ആവരുത് ഇപ്പം നമ്മൾ ലേ ഔട്ട് ചെയ്യുന്നത് എടുക്കാം പാക്ക് ചെയ്യുന്നത് എടുക്കാം അങ്ങനെ ആയിട്ടുള്ള റീൽസ് എടുക്കാം ഇനി നെക്സ്റ്റ് ടിപ്പാണ് നമ്മൾ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അതിന് താഴെ ഹാഷ് യൂസ് ചെയ്യാം അങ്ങനെ കൊടുക്കുമ്പോൾ ആ പോസ്റ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത് വേണം കേട്ടോ കൊടുക്കാൻ എക്സാമ്പിളായിട്ട് സ്ക്രാപ്പ് ബുക്ക് ആണെങ്കിൽ സ്ക്രാപ്പ് ബുക്ക് ഫോർ ബെസ്റ്റ് ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ ബർത്ത് ആൽബം അല്ലെങ്കിൽ എന്താ ബർത്ത്ഡേ സ്ക്രാപ്പ് ബുക്ക് ബുക്കെന്നോ അങ്ങനെയൊക്കെ അതുമായിട്ട് ആയിട്ട് ആളുകൾ സെർച്ച് ചെയ്ത് നോക്കാന് ചാൻസ് ഉള്ള ടാക്സ് വേണം കൊടുക്കാൻ സോ അതിൽ നിന്ന് നമുക്ക് ഫോളോ അയ്യാത്തവരൊക്കെ ഓർഡർ തരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളൊരു പോയിന്റ് ഇപ്പം നമ്മുടെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ മാരേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത് ഡേ അങ്ങനെയൊക്കെ വരുമ്പം അപ്പം നിങ്ങൾ പറയാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ഏറ്റെടുക്കുക അത് നല്ല വൃത്തിയിൽ തന്നെ അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങളിങ്ങനെ നമുക്കിങ്ങനെ ചെറിയൊരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റും കൂടെ സെറ്റ് ചെയ്യാം എന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് അതും കൂടെ കൊടുക്കുക അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നുള്ളൊരു പോയിന്റ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുക അതിനെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുന്ന വർക്കിനോട് ഡെഡിക്കേറ്റഡ് ആവണം സോ അങ്ങനെ നീറ്റായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്തു കൊടുത്താല് ആ ഒരു കസ്റ്റമർ തന്നെ നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഓർഡർ തരും അല്ലെങ്കിൽ അവർക്കറിയുന്ന ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യും അതും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് കേട്ടോ എനിക്ക് ഒരു ഓർഡർ തന്ന കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും തരലുണ്ട് അല്ലെങ്കിൽ അവരാരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എന്നെ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക ഇതൊന്ന് കംപ്ലീറ്റ് ആക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഭയങ്കര ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പം അത് തീരെ ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പം എല്ലാം കട്ട് ചെയ്യുമ്പോഴും സ്റ്റിക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര നീറ്റായിട്ട് തന്നെ ചെയ്യാം പിന്നെ ഫസ്റ്റ് തന്നെ സെയിൽ ചെയ്യുമ്പം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കൊടുക്കാം അവിടെ പ്രോഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഒരു ബിഗിന്നർ എന്നുള്ള നിലയിൽ ചിലപ്പോൾ വർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടി അക്കൗണ്ട് ഒന്ന് റീച്ചാവുന്നവരെ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ വർക്കിൽ ഫോക്കസ് ചെയ്യാം എന്നാൽ നമുക്ക് പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയും പിന്നുള്ളൊരു കാര്യം നമ്മൾ അക്കൗണ്ടൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ഇപ്പം തീരെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാതെ വേറുള്ളവരെ അക്കൗണ്ടിൽ പോയിട്ട് ചിലപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും സേവ് ചെയ്തിട്ടൊക്കെ അത് നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും കുറേ പേരങ്ങനെ ചെയ്യലുണ്ട് ചിലപ്പം വോട്ടർമാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അവരുടെ നെയിമൊക്കെ എഴുതിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ എൻ്റെ തന്നെ ഒരു ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലവർ ഡയറക്റ്റ് അത് നമ്മളെ കൊണ്ടുവന്ന് സ്റ്റോർ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലാതെ ചിലപ്പം നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറേ പേരുണ്ടാവും അപ്പം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇനിയിപ്പം ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബാക്കിയുള്ളവർ ഇത് എടുത്ത് ഇടരുത് കേട്ടോ കാരണം അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമല്ലോ അപ്പം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം അതിൻ്റെ ബേക്കിൽ എത്ര എഫേർട്ട് ഉണ്ട് നമ്മൾ ഐഡിയാസ് എങ്ങനെ ഉണ്ടാക്കുക പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണമെന്നൊക്കെ അറിയാലോ പിന്നെ അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരാളുടെ അങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടിട്ട് ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിനെ അത് നെഗറ്റീവായിട്ട് ആയിട്ട് എഫക്റ്റ് ചെയ്യും നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത വർക്കല്ല എന്നൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഫോളോവേഴ്സും ഓർഡേഴ്സും ഒന്നും കിട്ടൂല സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എത്ര ചെറിയ വർക്കാണെങ്കിലും അത് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഓർഡേഴ്സൊക്കെ കിട്ടിത്തുടങ്ങും പിന്നെ ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡാണ് കേട്ടോ റിസ്ക് എടുത്ത് മുന്നോട്ട് പോയാലേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളു അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും അത് നമ്മളടുത്തേക്ക് വരില്ലല്ലോ നമ്മൾ അത് കഷ്ടപ്പെട്ട് നേടിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും അതൊന്നും വിചാരിച്ചിട്ട് ഒരിക്കലും ഇതൊന്നും നിർത്തരുത് കാരണം ഈ ഒരു സമയത്ത് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇനി ഒരുപാട് ടയേർഡായി അൺമോട്ടിവേറ്റഡ് ആയി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിന് എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും മോട്ടിവേറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലാതെ എത്ര ഡൗൺ ആയാലും ഒരിക്കലും എല്ലാം അവസാനിപ്പിച്ച് പോകരുത് നമ്മുടെ പല ഡ്രീംസും നേടിയെടുക്കാൻ നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യേണ്ടി വരും സോ സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ആവാനും നമുക്ക് എന്തായാലും കഴിയും സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ